ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കുന്ന കുക്കുംബർ ഉപയോഗിച്ചിട്ടൊരു പച്ചടിയാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ധാരാളമായിട്ട് മാർക്കറ്റിൽ ഇത് കിട്ടുന്നുണ്ട്. എല്ലാ സമയത്തും കിട്ടുമെങ്കിലും കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് വേനൽക്കാലത്താണ്. അപ്പോൾ സാലഡ് ഉണ്ടാക്കി കഴിക്കാനാണ് കൂടുതലായിട്ടും നമ്മളിത് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ചോറിന് കൂട്ടാനായിട്ട് ഒരു നല്ല ടേസ്റ്റി ആയ പച്ചടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പീൽ ഓഫ് ചെയ്യാം. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലൊരു പീലർ വെച്ചിട്ട് കളയുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കളയാനായിട്ട് പറ്റും. അപ്പോൾ ദേ ഇതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ കുറച്ച് നന്നായിട്ട് കളയാം. ഈ അറ്റത്ത് കുറച്ച് കയ്പ് പോലെ എപ്പോഴും തോന്നാറുണ്ട്. ഇനി നമുക്കിത് നമ്മളിത് തൊലിയൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഗ്രേറ്റർ നിങ്ങളുടെയിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ വെള്ളമൊക്കെ ഉണ്ടാവും ഇതിൽ. അതൊന്നും കളയരുത്, അതൊക്കെ നമുക്ക് കറിയിലേക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3/4 കപ്പോളം തേങ്ങ ചിരണ്ടിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ആവശ്യമുണ്ട്. അതിനായിട്ടാണ് ഇനി ചേർക്കേണ്ടത് ഒരു 4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. 4 or 2 or 3 മതി. ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചടിക്ക് നമ്മൾ കുറച്ച് കടുക് എപ്പോഴും ചേർക്കാറുണ്ട്. ഒരല്പം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഭയങ്കര പൊള്ളലായിരിക്കും. കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 teaspoonഓളം ചെറിയ ജീരകം നമ്മളിതിലേക്ക് എടുത്തത്. ഇനി പൊടികൾ ചേർക്കാം. ഞാനൊരു 1/4 teaspoonഓളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ മുളക് പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇനി നമുക്കിതൊന്ന് തരിതരിയായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 teaspoonഓളം മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പോൾ ഉലുവ നന്നായി ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഒരു 1/2 teaspoonഓളം കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയൊക്കെ നന്നായിട്ട് ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ഉണക്കമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും സംഭവങ്ങളാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്. ഇതെല്ലാം കൂടെ ഓരോന്നായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നമ്മൾ അരപ്പിനും എടുത്തിരുന്നു, ഇപ്പോൾ ഇതുപോലെ വഴറ്റാനും വേണ്ടി എടുക്കുന്നുണ്ട്. കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. ഈ തേങ്ങ അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളാണിത്. ഈ കറി തയ്യാറാക്കാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ തേങ്ങയുടെ ഈ ഒരു അരപ്പ് നന്നായിട്ട് ഒന്ന് എണ്ണയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിലുള്ള ചെറിയ പച്ചമുളകൊക്കെ പോകും. ഒന്ന് എല്ലാ വശത്തും ഒന്ന് നന്നായി ചൂടായാൽ തന്നെ മതിയാവും. ആ സമയത്ത് നമുക്ക് കുക്കുംബറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുക്കുംബറിൽ വെള്ളമുള്ളത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഞാനിപ്പോൾ മിക്സിയുടെ ജാറ് ഒന്ന് കഴുകിയിട്ട് ഒരല്പം ഒരു 1/2 ഗ്ലാസോളം വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കുംബറും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കറിയിലേക്കുള്ള ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു. ഇതെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് നല്ല പുളിയുള്ള തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി സ്പൂൺ കൊണ്ട് നടിച്ചതിന് ശേഷം, മിക്സിയിൽ അടിക്കൊന്നും വേണ്ട, അപ്പോൾ നല്ലോണം വെള്ളം പോലെ ആവും. സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ച് യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നിർത്തി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഉപ്പൊക്കെ പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. നല്ല കുറുകിയ ടൈപ്പാണ് നമ്മുടെ ഈ കറി ഉണ്ടാവുക. പച്ചടികൾ പൊതുവെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇതേ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇത് നിർത്തി കൊടുക്കുകയാണ്, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സംഭവം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അത് വെറുതെ ജസ്റ്റ് ഒന്ന് കാണാൻ ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കുറച്ച് കാശ്മീരി ചില്ലി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. നമുക്കിത് വൈറ്റ് കളറായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്.
പക്ഷെ ഞാൻ കുറച്ച് സ്പൈസി ആയിരിക്കാൻ വേണ്ടിയാണ് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തത്, പച്ചമുളകും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി നിങ്ങളും തയ്യാറാക്കി നോക്കുക. താങ്ക് യു.